നമസ്കാരം. കേരള പോലീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരുവല്ലം ഉണ്ണിയുടെ മൊഴി. കുപ്രസിദ്ധ മോഷ്ടാവായ തന്നെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസുകാരിയായ ഹസീനയാണ് എന്നാണ് തിരുവല്ലം ഉണ്ണി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവല്ലത്ത് നിന്ന് സാഹസികമായാണ് തിരുവല്ലം ഉണ്ണിയെ മുണ്ടക്കയം പോലീസ് പൊക്കിയത്. പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് ഹസീനയെ വെട്ടിലാക്കുന്ന വിവരങ്ങൾ തിരുവല്ലം ഉണ്ണി വെളിപ്പെടുത്തിയത്. ഇത് കേട്ട് അന്വേഷണ സംഘവും ഞെട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ പത്തനംതിട്ടയിലെ പോലീസുകാരിയാണ് ഹസീന. ഇത് സംബന്ധിച്ച് നേരത്തെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഹസീനയെ കുറ്റവിമുക്തയാക്കാനുള്ള റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയത്. ഇതിനുശേഷമാണ് തിരുവല്ലം ഉണ്ണി അകത്താകുന്നതും വെളിപ്പെടുത്തൽ നടത്തുന്നതും. ചെങ്ങന്നൂരിൽ മോഷണം നടത്തി മടങ്ങുന്നത് തിരിച്ചറിഞ്ഞാണ് തിരുവല്ലം ഉണ്ണിക്കായി മുണ്ടക്കയം പോലീസ് വലവിരിച്ചത്. വേഷം മാറി ടവേരയിലായിരുന്നു പോലീസ് എത്തിയത്. ടാറ്റ സുമോ ചുവന്ന കാറിൽ പ്രതീക്ഷിച്ചതുപോലെ തിരുവല്ലം ഉണ്ണി മുൻപിൽ ചാടി. പിന്നെ ചേസിംഗ്, ട്രാഫിക് ബ്ലോക്കിൽ കുടുക്കി പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസാണെന്ന് മനസ്സിലാക്കി തിരുവല്ലം ഉണ്ണി വാഹനവുമായി പാഞ്ഞുകളഞ്ഞു. നാലോളം വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു പോകുമ്പോൾ ഒരു സ്ത്രീയും വാഹനത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഊടുവഴിയിൽ വണ്ടി കയറി. പോലീസ് ടയറിന്റെ പാട് നോക്കി ഈ വഴിയിലെത്തുമ്പോൾ നടന്നു വരുന്ന സ്ത്രീയെ കണ്ടു. ചുവന്ന സുമ പോയത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടി. ആ സംഘത്തിലെ പോലീസുകാർക്കൊന്നും അപ്പോൾ ആ സ്ത്രീയെ ആരെന്ന് അറിയില്ലായിരുന്നു. രണ്ട് വാഹനങ്ങളുടെ ചേസിംഗ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിൽ വയർലെസ് സന്ദേശവും പോയി. അതേസമയം ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത് പോലീസുകാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞ പോലീസുകാരൻ അതുൾപ്പെടെ വയർലെസ് സന്ദേശം നൽകി. അതുകൊണ്ടാണ് തിരുവല്ലം ഉണ്ണി രക്ഷപ്പെട്ടപ്പോൾ ജീപ്പിലുണ്ടായിരുന്നത് പോലീസുകാരിയായ ഹസീനയാണ് എന്ന് വ്യക്തമായത്. പിന്നീട് ലിഫ്റ്റ് ചോദിച്ചുള്ള യാത്രയായിരുന്നു ഇതെന്ന അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ ഒരു ഹോംഗാർഡ് മൊഴി നൽകി. ഈ മൊഴി വിശ്വാസത്തിലെടുത്ത് വിവാദങ്ങൾ മാഞ്ഞു പോവുകയും ചെയ്തു. പോലീസിലെ ചില കേന്ദ്രങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ ഇതിനെ ഉയർത്തി പ്രചാരണവും നടത്തി. മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ സത്യസന്ധയെ കരിവാരി തേച്ചുവെന്നായിരുന്നു ആരോപണം. ഇതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മുണ്ടക്കയത്തെ പോലീസ് തിരുവല്ലം ഉണ്ണിയെ പൊക്കുന്നത്. ഹസീനയെ വ്യക്തിപരമായി അറിയാമെന്നും ഹസീനയുടെ ഭർത്താവ് സുഹൃത്താണ് എന്നും ഇയാൾ പറയുന്നു. ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് പിന്തുടരുന്നത് പോലീസാണെന്ന സൂചന നൽകിയതും ഹസീനയാണ്. അതിനുശേഷമാണ് അതിവേഗത്തിൽ മുൻപോട്ട് കുതിച്ചത്. കാട്ടാക്കടക്കാരിയായ ഹസീനയെ വിവാഹം ചെയ്താണ് ഏനാത്ത് സുഹൃത്ത് കൊണ്ടുവന്നത് എന്നും തിരുവല്ലം ഉണ്ണി പറയുന്നു. CPM ബന്ധങ്ങളുണ്ട് ഹസീനയുടെ ഭർത്താവിനെന്നും ഇയാൾ പറയുന്നു. തനിക്ക് രക്ഷപ്പെടാൻ ബൈക്ക് നൽകിയത് ഹസീനയാണ് എന്നും തിരുവല്ലം ഉണ്ണി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷകരെ ഞെട്ടിച്ചു. ഇതോടെയാണ് ടാറ്റ സുമോ പോകുന്നത് കണ്ടപ്പോൾ ഇല്ലെന്ന മറുപടി എന്തിന് നൽകിയെന്ന ചോദ്യം പ്രസക്തമാകുന്നത്. തിരുവനന്തപുരത്ത് കുപ്രസിദ്ധ മോഷ്ടാവാണ് തിരുവല്ലം ഉണ്ണി. കോടിമുണ്ട് മുതൽ ലാപ്ടോപ്പ് വരെ കയ്യിൽ കിട്ടുന്നത് എന്തും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കവർച്ചക്കാരനാണ്. ഈ മോഷ്ടാവ് മുണ്ടക്കയത്ത് മോഷണം നടത്തുന്നു. വിരലടയാളത്തിലൂടെ കള്ളനെ പോലീസ് തിരിച്ചറിയുന്നു. അന്ന് തുടങ്ങിയ അന്വേഷണമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ അറസ്റ്റിൽ എത്തി നിൽക്കുന്നത്. മുണ്ടക്കയം CI കെ ഷൈജൻകുമാറിന്റെ ഏകോപനമാണ് തിരുവല്ലം ഉണ്ണിയെ അഴിക്കുള്ളിലാക്കുന്നത്. SI അനീഷും CPOമാരായ ജോഷി M. തോമസും രഞ്ജിത്തും രഞ്ജിത് നായരും ശരത് ചന്ദ്രനും ജോഷിയും ജോൺസണും റോബിനും ചേർന്ന് നടത്തിയ അന്വേഷണമാണ് ഇത്. അഡീഷണൽ SI മനോജ് KG കേസിൽ നിർണായക ഇടപെടൽ നടത്തിയത് എന്ന കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. ചെറുവിവരം പോലും ചോരാതെ നോക്കിയാണ് പോലീസിനുള്ളിലെ ചതിക്കൂട്ടങ്ങളെ മുണ്ടക്കയത്തെ മിടുക്കർ തോൽപ്പിച്ചത്. ഇതോടെ നിരവധി കേസുകളിലെ കള്ളനാണ് കുടുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 15 42 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തിരുവല്ലം ഉണ്ണി ആഡംബര ജീപ്പിൽ അടൂർ ഭാഗം കടന്ന് പത്തനംതിട്ടയിലേക്ക് വന്നത് മുണ്ടക്കയം പോലീസ് ഇത് മനസ്സിലാക്കി നീങ്ങുകയും ചെയ്തു.